ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മാംഗ്ലൂർ ട്രാവലോഗിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. മാംഗ്ലൂർ ടൗണിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ബഡ്വാളിലെ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതും ഒരു ശിവക്ഷേത്രമാണ്. മാംഗ്ലൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രം ഏതാണെന്നും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ മാംഗ്ലൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഗോകർണനാഥ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുദ്രോളി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവും അറിയപ്പെടുന്നത് കുദ്രോളി ടെമ്പിൾ എന്ന പേരിലാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവന്റെ മറ്റൊരു രൂപമായ ഗോകർണനാഥനാണ്. ഹിന്ദുവിലെ ഒട്ടുമിക്ക ദേവീ ദേവന്മാരും ഇവിടെ ഉപദേവതകളായുണ്ട് എന്നതും ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കർണാടകയുടെ തുളുനാട്ടിൽ ശ്രീനാരായണ ഗുരുവിനാൽ പ്രതിഷ്ഠ നടത്തിയ ഒരേയൊരു ക്ഷേത്രം കൂടിയാണ് ഈ ഗോകർണനാഥ ക്ഷേത്രം. 1912 അധ്യക്ഷ എച്ച് ഗൊരപ്പയാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന്റെ ഗോപുരം. ഈ ഗോപുരത്തിൽ വിവിധ ദേവന്മാരുടെയും ദേവതകളുടെയും ചുവചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതി. ഈ ക്ഷേത്രം കാണാനായി ഒരുപാട് നാട്ടിൽ നിന്നും ദിവസേന ഒരുപാട് സന്ദർശകർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ശ്രദ്ധി സായിബാബ മന്ദിരവും ഹനുമാൻ മന്ദിരവും ഉണ്ട്. അതുപോലെ തന്നെ ശിവപാർവതിയുടെയും നന്ദിയുടെയും ഒക്കെ ബിംബങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ കാണുവാൻ സാധിക്കും. ഓരോ ബിംബങ്ങളും അത്രയും ആകർഷണമായ രീതിയിലാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്ഷേത്രം സന്ദർശിച്ചാൽ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇതിനുള്ളിൽ തന്നെ ഇതിന്റെ ഭാഗമായി വലിയൊരു കല്യാണ മണ്ഡപവും നിലനിൽക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ ഒന്നും രണ്ടും ഉത്സവങ്ങളല്ല, ഒരുപാട് ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആചരിക്കുന്നുണ്ട്. മഹാശിവരാത്രി, കൃഷ്ണാഷ്ടമി, ഗണേശ് ചതുർത്ഥി, നാഗപഞ്ചമി, ദീപാവലി, നവരാത്രി, ശ്രീനാരായണ ഗുരുജയന്തി എന്നിവയൊക്കെ പരമ്പരാഗത രീതിയിലും ആഡംബരത്തോടുകൂടിയും ഈ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു പോരുന്നു. ഇത് കാണുവാനായി ലോകമെമ്പാടും ആരാധകരുമുണ്ട്. ഈ ക്ഷേത്രത്തിന് മുൽക്കി, ഉടുപ്പി, കട്പാടി എന്നിവിടങ്ങളിൽ ശാഖകളുമുണ്ട്. ശ്രീനാരായണ ഗുരുവിനാൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനവും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ആ ദിവസം സന്ദർശിക്കുന്ന ഭക്തർക്ക് ഭക്ഷണം നൽകുന്ന ആചാരവും ക്ഷേത്രം പിന്തുടരുന്നു. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. ഇവിടുത്തെ ക്ഷേത്രക്കുളം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ഉത്സവത്തിന് ഈ ക്ഷേത്രക്കുളത്തിൽ മ്യൂസിക്കൽ ഫൗണ്ടൈനും വാട്ടർ ഡാൻസും ലൈറ്റിംഗ് ഷോവും ഒക്കെ ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ക്ഷേത്രം കൂടിയാണിത്. ഈ ക്ഷേത്രക്കുളത്തോടനുബന്ധിച്ച് ഒരു കുഞ്ഞ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറെ മൃഗങ്ങളുടെ സ്റ്റാച്യൂ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ലൈറ്റുകളായി അലങ്കരിച്ചിട്ടുമുണ്ട് ആ ഒരു ഏരിയ. മംഗലാപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രം.
നിങ്ങൾ മംഗലാപുരം സന്ദർശിക്കുകയാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. അപ്പം ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ മറ്റു ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.